ഹായ് എവരിവൺ, ദിസ് ഇസ് എബിൻ സേ ഫ്രം എവിക്ക. നമ്മൾ ഓരോ ഐഫോൺ യൂസേഴ്സും ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്നൊരു കാര്യമാണ് ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു 7 ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങളും ചേഞ്ചസും നമ്മുടെ ഈ പറയുന്ന ബാറ്ററി ലൈഫിലും ബാറ്ററി കൺസപ്ഷനിലും നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കാണാൻ തന്നെ നോക്കുക. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലേയും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ സെറ്റിങ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ വരുത്തേണ്ട ആദ്യത്തെ 4 മാറ്റങ്ങൾ എവിടെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യമാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റിങ്സിൽ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷനിലേക്ക് പോവാം. അവിടെ നേരെ താഴത്തേക്ക് ചെന്നുമ്പോഴത്തേക്കും കീബോർഡ് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്നൊരു ഓപ്ഷൻ കാണും. ഈ ഒരു ഹാപ്റ്റിക്സ് എന്നൊരു ഓപ്ഷൻ എല്ലാ ആപ്പിൾ യൂസേഴ്സും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ ഈ പറയുന്ന ഹാപ്റ്റിക് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ തന്നെ നമ്മുടെ ബാറ്ററി ജ്യൂസ് അത്യാവശ്യം നല്ല രീതിക്ക് കൺസ്യൂം ചെയ്യും. ഈ ഒരു ഹാപ്റ്റിക്സ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ശരിക്കും ഈ ഒരു ഹാപ്റ്റിക് നമ്മുടെ ഓരോ യൂസേഴ്സിനും ആവശ്യമില്ല, നിർബന്ധമില്ല. അപ്പോൾ ബാറ്ററി ജ്യൂസ് കുറച്ചും കൂടെ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആദ്യം തന്നെ ഓഫ് ചെയ്തിടുക. നമ്മുടെ രണ്ടാമത്തെ സെറ്റിങ്സ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കാരിയറിലാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഐഫോൺ 12 എബോ ആണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. നമ്മുടെ ഐഫോൺ 12 എബോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐഫോൺ യൂസേഴ്സിനും 5G എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഈ പറഞ്ഞ 5G നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്യുക. കാരണം 5G എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ഡിവൈസിൻ്റെ ബാറ്ററി അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യും. കാരണം അത്രയും ഫാസ്റ്റായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ്ങും ഡൗൺലോഡിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററിയും അതേപോലെ ഈ ഒരു ഓപ്ഷൻ കൺസ്യൂം ചെയ്യും. അപ്പോൾ മാക്സിമം ഐഫോൺ 12 ഓർ എബോ ഉള്ള യൂസേഴ്സ് എപ്പോഴും ഒരു 4G ഓട്ടോയിലേക്ക് ഇടുക, അല്ലെങ്കിൽ 4G തന്നെ ഇടുക. ആവശ്യമുള്ള സമയത്ത് മാത്രം, ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സിനിമ കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ മാത്രം മാക്സിമം 5G ഓൺ ചെയ്യുക. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ 4G തന്നെ മാക്സിമം യൂസ് ചെയ്ത് നോക്കുക. അടുത്തൊരു സെറ്റിങ്സ് എവിടെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷിലാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സെറ്റിങ്സിലേക്ക് പോവുക. ജനറൽ, അവിടെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തുടക്കം തന്നെ ഇങ്ങനൊരു എല്ലാ ടോഗിളും ഓണായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഓരോ ടോഗിളും നിങ്ങൾക്ക് വേണ്ടാത്ത ഓരോ ആപ്ലിക്കേഷൻസും ഓഫ് ചെയ്തിടുക. ഈ പറഞ്ഞ സ്നാപ്സീഡിന് എനിക്ക് ആവശ്യമില്ല. അതേപോലെ ഈ ഒരു പോളിസി ബസാർ എനിക്ക് ആവശ്യമില്ല. ഈ പറയുന്ന പോഡ്കാസ്റ്റ് എനിക്ക് ആവശ്യമില്ല. പിന്നീട് ഈ പറയുന്ന മൈ ജിയോ എനിക്ക് ആവശ്യമില്ല. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേയധികം ആപ്പുകൾ നിങ്ങളുടെ ഡിവൈസിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിഫ്രഷ് ഓണായി കിടക്കും. ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് റിഫ്രഷ് ഓണായി കിടന്നാൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് പോലും ആ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി ജ്യൂസ് ഇത് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് ഓഫ് ചെയ്തിടാൻ, എല്ലാ ആപ്ലിക്കേഷനും അല്ല, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനെല്ലാം നിങ്ങൾ ഓഫ് ചെയ്തിടുക. അടുത്ത ഒരു നാലാമത്തെ സെറ്റിങ്സ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ്സിലാണ്. ഈ ഒരു ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ പോകുന്നത് OLED ഡിവൈസുകൾ യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്ന ഐഫോൺ XR, ഐഫോൺ 11, പിന്നെ ഐഫോൺ SE, എല്ലാ SEയിലും നമുക്ക് OLED ഡിസ്പ്ലേ അല്ല വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ OLED ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന ഐഫോൺ 12 അല്ലെങ്കിൽ 13 Pro, 14 Pro എന്നീ പറഞ്ഞ എല്ലാ ഡിവൈസിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്തായാലും എനേബിൾ ചെയ്തിട്ടുണ്ടാണ്. കാരണം ഈ പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ലൈറ്റ് മോഡും ഡാർക്ക് മോഡും അവൈലബിൾ ആണ്. എല്ലാ കൂട്ടുകാരും ഈ പറഞ്ഞ ലൈറ്റ് മോഡിലേക്കായിരിക്കും ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക്കിനെക്കാട്ടും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്
എപ്പോഴും ഈ പറഞ്ഞ ഡാർക്ക് മോഡ് എന്ന ഓപ്ഷനാണ്. കാരണം OLED ഡിസ്പ്ലേ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഈ പറഞ്ഞ എഡ്ജിലെല്ലാം വരുന്ന ബ്ലാക്ക് ടോൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് പിക്സൽസാണ്. ഈ ഒരു OLED ഡിസ്പ്ലേയിൽ ഈ പറയുന്ന എല്ലാ ബ്ലാക്ക് ഡിസ്പ്ലേയും അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ബ്ലാക്ക് പിക്സലും ഓഫായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി അതേപോലെ തന്നെ ആയിരിക്കും കൺസപ്ഷൻ നടത്തുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ലൈറ്റ് മോഡിലേക്ക് കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പിക്സൽസും വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് മോഡിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി കുറച്ചധികം കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള കാരണമാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഓരോ ആൾക്കാരും പേഴ്സണലി യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളാണ്. ഒന്നാമതാണ് കേസ് എന്ന് പറയുന്നത്. നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ആപ്പിൾ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാ ഐഫോൺ കേസുകളും ഐഫോണ് സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസിൽ ചില കേസുകൾ ഇടുകയാണെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെറ്റൽ കേസ്, അതേപോലെ ബാക്ക് ഗ്ലാസ് കേസ്, ഇങ്ങനത്തെ ചില ചില കേസുകൾ ഇടുമ്പോൾ നമ്മുടെ ഡിവൈസിന് അൺയൂഷ്വൽ ആയിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു പെർഫോമൻസും പ്രോസസ്സിങ്ങൊന്നും കറക്റ്റായിട്ട് പുറത്തേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ആ പറയുന്ന ഹീറ്റ് പെനട്രേറ്റ് ചെയ്ത് പോവാത്ത കൊണ്ടായിരിക്കാം നമ്മുടെ ഡിവൈസിന് അത്രയും ഓവർ ഹീറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്ന കേസുകൾ മാക്സിമം യൂസ് ചെയ്യുക. ലൈറ്റും തിന്നുമായിട്ടുള്ള കേസുകൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അത് നമ്മുടെ ഈ പറയുന്ന ബാറ്ററി ഹെൽത്തും ഡിവൈസിൻ്റെ പെർഫോമൻസിലും ബാധകമാണ്. പിന്നീട് വരുന്ന അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ തേർമൽ മാനേജ്മെൻ്റ് എന്ന് പറയും. നമ്മുടെ ഡിവൈസ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇൻഡോർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എപ്പോഴും ഒരു മീഡിയം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലോ രീതിയിലായിരിക്കും നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഔട്ട്ഡോർ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമ്മളൊരു 5-10 മിനിറ്റ് തന്നെ യൂസ് ചെയ്യുക. കുറേ നേരം കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ വെയിലത്ത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം വെയിലത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ മാക്സിമം പീക്കിലേക്ക് പോകും. ഈ പീക്കിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡിസ്പ്ലേ ചൂടാവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേയുടെ ബാക്കിലിരിക്കുന്ന ബാറ്ററിക്കും ആ ഒരു ചൂട് സ്പ്രെഡാവുന്നു. അത് പോകെ പോകെ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസിനും ബാറ്ററി ഹെൽത്തിനും അത് ബാധകമാവും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഔട്ട്ഡോർ യൂസേജ് കുറക്കുക. ഇൻഡോർ ആണെങ്കിലും നമ്മുടെ ബ്രൈറ്റ്നസ് ഒരു ഹാഫിൽ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഹാഫിന് താഴെ സെറ്റ് ചെയ്യാനോ മാക്സിമം നിങ്ങൾ നോക്കുക. ഈ പറയുന്ന ബ്രൈറ്റ്നസ്സിൽ നമുക്ക് കുറേയധികം ബാറ്ററി കൺസപ്ഷനും ബാറ്ററി ജ്യൂസും സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്ത് നോക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ബാറ്ററി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ എല്ലാ അപ്ഡേഷന് ശേഷം നമ്മൾ നോക്കുന്ന കാര്യമാണ് എൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു, എൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു. നിങ്ങൾ ഈ ഒരു കാര്യം ഏത് നേരം നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കൺസേൺ ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു ദിവസം നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റീവായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്ത് ഓരോ ദിവസവും എടുത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയുണ്ട് നിങ്ങളുടെ, അതേപോലെ യൂസേജിനനുസരിച്ച് നമ്മൾ ഡിവൈസ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ബാറ്ററി ഹെൽത്ത് നോക്കുക. ബാറ്ററിയുടെ ആ പറഞ്ഞ ചാർജിങ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്ങിൽ എപ്പോഴും നിങ്ങൾ ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ചാർജിങ് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ഈ പറഞ്ഞ ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ഹെൽത്ത് കൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസ് ഒരു 80%ലേക്ക് ഫാസ്റ്റ് ചാർജ് ആകുകയും 80-100 ഒരു ട്രിക്കിൾ ചാർജിങ്ങിലേക്ക് മാറുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഡിവൈസിൻ്റെ ML അഥവാ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിവൈസ് ആ ഒരു ടൈമിങ്ങും ആ ഒരു ഹീറ്റും അതേപോലെ നമ്മുടെ ചാർജ് കയറുന്ന പവർ കൺസപ്ഷനും എല്ലാം കൺട്രോൾ ചെയ്ത് ആ ഒരു ട്രിക്കിൾ ചാർജിങ്ങിൽ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററിയുടെ ഏജിംഗ് ഒക്കെ കൺട്രോൾ ചെയ്താണ് നമ്മുടെ ഡിവൈസ് തന്നെ തന്നെ ആ ഒരു ബാറ്ററി ചാർജിങ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ല നമ്മുടെ ഡിവൈസ് സ്ലോ ചാർജിങ് ആണെന്ന്. നമ്മുടെ ഡിവൈസിൻ്റെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് ഈ പറഞ്ഞ 20 വാട്ട്സ്, അതായത് സ്റ്റാൻഡേർഡ് വാട്ട് തന്നെയാണ്
നമ്മുടെ ഡിവൈസിൽ കൊടുക്കുന്നത്. ഒരു 30 വാട്ടോ 40 വാട്ടിലേക്കൊക്കെ നമ്മൾ ഡിവൈസ് കണ്ടിന്യൂസ് കൊടുത്തതിനാൽ അത് നമ്മുടെ ബാറ്ററി എയ്ജിങ്ങിനും കാരണവും, അതേപോലെ ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഓവർ പവർ യൂസിങ് കാരണം ഡിവൈസിൻ്റെ ബാറ്ററി ബൾജ് ആവാനും അത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ആവും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാറ്ററി കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പ്ലഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഗെയിമിങ്ങോ അതേപോലെ പ്ലഗിൻ ചെയ്തുകൊണ്ട് ഹാർഡ് കോറായ ഒരു കാര്യങ്ങളോ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതേപോലെ ബാറ്ററി മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് സ്റ്റോറിൽ നിന്ന് മാത്രം മാറ്റാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ബാറ്ററിക്ക് പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ആ ഒരു ബാറ്ററിയുടെ മാറ്റിൻ്റെ ബില്ല് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ബാറ്ററി കാര്യങ്ങളിനെ കൂടുതൽ കൺസേൺ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഡിവൈസ് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സിമ്പിളാക്കി തരാൻ വേണ്ടിയാണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു ഡിവൈസിന് വേണ്ടി മാത്രം നിങ്ങൾ കടന്ന് ഓടരുത്. അതാണ് ഏറ്റവും വലിയൊരു പ്രോ ടിപ്പായിട്ട് ഏതുവരെയും കയറി നോക്കരുത്. അത് നിങ്ങൾ നോക്കാതിരിക്കാതെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി കൺസേൺ തന്നെ മറന്നുപോകും. ഡെയിലി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുക, ഗെയിം കളിക്കുക, നിങ്ങൾ ഫോണിൽ വാട്സപ്പ് ചെയ്യുക, ചാറ്റ് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോ സെൻഡ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്തിന് നിങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന ബാറ്ററി ഹെൽത്തിൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും സിമ്പിളും ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കിടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനിലൂടെ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ അറിയിക്കാനുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം വളർന്നുകൊണ്ടിരിക്കുന്ന ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾ പേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാനെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് ഏബിൻ സേവിയർ സൈനിങ് ഫ്രം എബിക്ക.